ആകാശവാണി പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ പ്രധാന വാർത്തകൾ മൌലികവാദം മധ്യേഷ്യയ്ക്ക് വെല്ലുവിളിയെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് പോരാടണമെന്നും ആഹ്വാനം കേരളത്തിൽ പോരാടണമെന്നുംിന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് രോഗസ്ഥിരീകരണ നിരക്ക് ശതമാനം പ്ലസ് വൺ പരീക്ഷ നടത്താൻ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയുടെ അനുമതി ടൈം ടേബിൾ പുതുക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി ബി ശിവൻകുട്ടി സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്തമാസം നാലിന് തുറക്കാൻ ഉത്തരവിറങ്ങി സമയക്രമം കോളേജുകൾക്ക് തീരുമാനിക്കാം സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനത്തിന് എൻട്രൻസ് മാർക്ക് മാത്രം മാനദണ്ഡമാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി വാർത്തകൾ വിശദമായി തീവ്രവാദത്തിനെതിരെയും മൌലികവാദത്തിനെതിരെയും ലോകരാജ്യങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ അസ്ഥിരതയും മൌലികവാദവും തുടരുകയാണ് അക്രമത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ മറ്റ് തീവ്രവാദ സംഘടനകൾക്കും ഇത് പ്രോത്സാഹനമാവാം അതിനാൽ മറ്റൊരു രാജ്യത്തും തീവ്രവാദം വ്യാപിപ്പിക്കാൻ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിക്കില്ലെന്ന് നമ്മൾ ഉറപ്പു വരുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ വിഷയത്തിൽ സംഘടനയിലെ അംഗരാജ്യങ്ങൾ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു തൃശൂർ എറണാകുളം മൂവായിരത്തിമൂന്ന് കോഴിക്കോട് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തിരുവനന്തപുരം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് മലപ്പുറം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആലപ്പുഴ ആയിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് പാലക്കാട് ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് കൊല്ലം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി കോട്ടയം ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് കണ്ണൂർ ആയിരത്തി മുത്തിമൂന്ന് പത്തനംതിട്ട തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഇടുക്കി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വയനാട് ഒൻപത് കാസർകോട് എന്നിങ്ങനെയാണ് രോഗബാധി എൺപത്തി എട്ട് പേർ ഇന്ന് രോഗമുക്തി നേടി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനേഴ് സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ രോഗസ്ഥിരീകരണ നിരക്ക് പതിനെട്ട് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമാണ് നിലവിൽ ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേരാണ് ചികിത്സയിലുള്ളത് ൊന്ന് മരണം കൂടി കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ പ്രതിവാര രോഗ ജനസംഖ്യ അനുപാതം എട്ടിന് മുകളിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റിയേഴ് തദ്ദേശ സ്വയംഭരണ വാർഡുകളാണുള്ളത് ഇന്ന് വരെ ജനസംഖ്യയുടെ എൺപത്തി ഒന്ന് ഒരു ഡോസ് വാക്സിനും ശതമാനം പേർക്ക് രണ്ട് ഡോസ് വാക്സിനും നൽകി കഴിഞ്ഞു പ്ലസ് വൺ പരീക്ഷ നേരിട്ടു നടത്താൻ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതി അനുമതി നൽകി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഓഫ്ലൈനായി പരീക്ഷ നടത്താമെന്നാണ് കോടതി ഉത്തരവ് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പരീക്ഷ നടത്താമെന്ന കേരള സർക്കാരിന്റെ ഉറപ്പ് മുഖബലിക്കെടുത്താണ് കോടതി ഉത്തരവിറക്കിയത് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്കെതിരായ ഹർജികൾ സുപ്രീംകോടതി തള്ളി പ്ലസ് വൺ പരീക്ഷ സംബന്ധിച്ച സുപ്രീംകോടതി വിധി സ്വാഗതാർഹമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പരീക്ഷ നടത്താൻ സർക്കാർ സജ്ജമാണ് സുപ്രീം കോടതി വിധിയുടെ വിശദാംശങ്ങൾ ലഭ്യമായാൽ മുഖ്യമന്ത്രിയുമായും മറ്റ് വകുപ്പുകളുമായും കൂടിയാലോചിച്ച് പരീക്ഷാ തീയതി നിശ്ചയിക്കും തുടർന്ന് ടൈം ടേബിൾ പ്രസിദ്ധീകരിക്കും സ്കൂളുകളിലെ അണുനശീകരണ പ്രവർത്തനങ്ങൾ തുടരും പൂർണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെ പരീക്ഷ നടത്തും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒട്ടും ആശങ്ക വേണ്ട സ്കൂൾ തുറക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നതായി മനസ്സിലാക്കുന്നത് പരീക്ഷ നടത്തുന്നതിന് വേണ്ടി ഒരു തടസ്സവുമില്ല പരാതിക്കാരുടെ പരാതി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ പ്രാവശ്യത്തെ ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തിയ പരിചയത്തിന്റെയും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം വർഷ വരി പരീക്ഷ നടത്തുന്നതിനു വേണ്ടി തീരുമാനിച്ചത് പരീക്ഷ എഴുതാൻ പറ്റുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രൂപത്തിൽ പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് പുതുക്കിയ ടൈം ടേബിള് നിശ്ചയിച്ച് മറ്റു നടപടികളായിട്ട് മുന്നോട്ട് പോവും സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനത്തിന് എൻട്രൻസ് മാർക്ക് മാത്രം മാനദണ്ഡമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കേരള ഹൈക്കോടതി തള്ളി സി ബി എസ് ഇ മാനേജ്മെന്റുകളുടെ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് നിലവിലുള്ള സമ്പ്രദായം തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ബിരുദ സംസ്ഥാനത്ത് കോളേജുകളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളും അടുത്ത മാസം നാല് മുതൽ തുറക്കാൻ സർക്കാർ ഉത്തരവായി അവസാന വർഷ ബിരുദ ക്ലാസുകൾ ബിരുദാനന്തര ബിരുദ ക്ലാസുകൾ തുടങ്ങിയവ ആരംഭിക്കും ബിരുദാനന്തര ബിരുദ ക്ലാസുകൾ മുഴുവൻ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും ബിരുദ ക്ലാസുകൾ ആവശ്യമെങ്കിൽ അൻപത് ശതമാനം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഇടവിട്ടുള്ള ദിവസങ്ങളിലോ നടത്താം ക്ലാസുകളുടെ സമയക്രമം കോളേജ് കൌൺസിലുകൾക്ക് തീരുമാനിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുവെന്ന് സ്ഥാപന മേധാവികൾ ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഗവേഷണം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഗവേഷണത്തിനായി മെഡിക്കൽ കോളേജുകളിലെ ഭൌതിക സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ മെഡിക്കൽ കോളേജുകളെ റാങ്കിങ്ങിൽ മുൻനിരയിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ മുഴുവൻ കുട്ടികൾക്കും ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിനുള്ള ലാപ്ടോപ്പുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ നാല് ദശാംശം ഏഴ് ലക്ഷം കുട്ടികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങളുടെ കുറവു വിദ്യാകരണം പദ്ധതിയിലൂടെ ഒരു ലക്ഷത്തിലധികം ഡിജിറ്റൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വിവരസങ്കേതങ്ങൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ സുതാര്യവും ലളിതവുമാക്കുന്നു ഇതിന്റെ ഭാഗമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേരള ഡിജിറ്റൽ സർവകലാശാലയും സാങ്കേതിക കരാറിനുള്ള ധാരണാപത്രം ഒപ്പിട്ടു വോട്ടർ പട്ടിക തയ്യാറാക്കൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വിന്യാസം വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം തുടങ്ങിയവയ്ക്കായി വിവര സാങ്കേതിക വിദ്യാ സങ്കേതങ്ങൾ പ്രയോജനപ്പെടുത്തും കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി അറുപത്തഞ്ച് വിദ്യാലയങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു ഇതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഇതോടെ സംസ്ഥാനത്തെ തൊള്ളായിരത്തി സ്കൂളുകളിൽ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് സംവിധാനം നിലവിലുണ്ടാവും കോവളം ബേക്കൽ ജലപാത രണ്ടു വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി ആന്റണി രാജു ജലഗതാഗത വകുപ്പിന്റെ കാറ്റാമറൈൻ ബോട്ട് സർവീസുകളുടെ ഉദ്ഘാടനം ചേർത്തലയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി കോവളം ബേക്കൽ പദ്ധതി നടപ്പാക്കുന്നതോടെ ആഗോള ടൂറിസം മേഖലയിൽ കേരളത്തിന് സവിശേഷമായ ഇടം ലഭിക്കും ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന ഏടുകളുടെ സ്മരണ പുതുക്കുകയാണ് ആകാശവാണി വാർത്താ വിഭാഗം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യ കലാപമായിരുന്നു കുറിച്ചീർ ലഹള ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ടിപ്പു സുൽത്താനുമായി ഉണ്ടാക്കിയ ശ്രീരംഗപട്ടണം ഉടമ്പടിയെ തുടർന്ന് മലബാറിലുണ്ടായ ബ്രിട്ടീഷ് പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായിരുന്നു ലഹളയിലേക്ക് അരുൺ വിൻസെന്റിന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന് അവസ്മരണീയമായ പങ്കു വഹിച്ചവരാണ് വയനാട്ടിലെ ഗോത്ര ജനത കേരളവർമ്മ വീരപഴ്ശിയുടെ മുന്നണി പോരാളികളായിരുന്നു വയനാട്ടിലെ ഗോത്ര ജനത ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയ ഭരണസമ്പ്രദായത്തിന്റെ ഭാഗമായി വ്യാപാര നീതി നായ നികുതി വ്യവസ്ഥകൾ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു വരെ വിളവിന്റെ ഒരു ഭാഗം നികുതിയായി നൽകുന്നതിന് പകരം നികുതി പണമായി നൽകണമെന്ന പുതിയ വ്യവസ്ഥ ജനങ്ങളെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കി ഒപ്പം പഴശ്ശിക്കൊപ്പം നിലയുറപ്പിച്ചിരുന്ന